എന്നത് അച്ചടക്കമുള്ള ഒരു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ കർത്തവ്യവും ലക്ഷണവുമാണ്. മറ്റുള്ളവരിൽ ഒരു മതിപ്പുണ്ടാക്കുന്ന രീതിയിൽ വേണം നാം ഓരോരുത്തരും യൂണിഫോം ധരിക്കേണ്ടത്. ദൃശ്യപാഠത്തിന്റെ ഈ അധ്യായത്തിൽ ശരിയായ രീതിയിൽ യൂണിഫോം ധരിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ യൂണിഫോം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. യൂണിഫോം നന്നായി തേച്ച് മടക്കി വച്ചിരിക്കുന്നു. ബേംബൂട്ട് പോളിഷ് ചെയ്തിരിക്കുന്നു. നെയിം പ്ലേറ്റ്, ഷോൾഡർ ബാഡ്ജ്, ലേനിയാർഡ്, സോക്സ്, ബെററ്റ് ക്യാപ്പിലെ എസ് പി സി എംബ്ലം, വെബ് ബെൽറ്റ്, ഹെയർ മെഷ്. പെൺകുട്ടികൾ മുടി ശരിയായ രീതിയിൽ പ്ലേറ്റ് ചെയ്ത് പിന്നുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുക. ഇതിന്റെ വീഡിയോ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ യൂണിഫോം ധരിക്കുന്നതിന് മുൻപ് അവരുടെ മുടി നന്നായി പിന്നി കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് എസ് പി സിക്ക് ഒരു മാതൃകയുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ കാണിക്കാൻ പോകുന്നത്. മുടി കെട്ടുന്നതിന് മുൻപ് നന്നായി മുടിയിൽ എണ്ണ തേച്ച് ചീകിയിടുക. ഇത് മുടി പറന്നു നടക്കുന്നത് ഒഴിവാക്കുന്നു. ഇതുപോലെ നീളം കൂടിയതായാലും കുറഞ്ഞതായാലും എണ്ണ തേച്ചത് കൊണ്ട് നേർത്ത മുടി പോലും പറന്നു നടക്കുന്നില്ല. ഇനി ചീപ്പ് ഉപയോഗിച്ച് മുടി നടുക്കു നിന്നും രണ്ടായി ഭാഗിക്കുന്നു. ഇതുപോലെ ചീപ്പ് ഉപയോഗിച്ച് ചീകി രണ്ടായി ഭാഗിക്കുക. ഇനി നമുക്ക് ഈ മുടിയെ ഒരു ഭാഗത്തെ മുടിയെ പിന്നെടുക്കുക. നന്നായി ചീകി പിന്നെടുക്കുക. പിന്നുമ്പോൾ ചെവിയുടെ പുറകിലായിട്ട് എല്ലാ മുടിയെയും കൊണ്ടുവന്നതിന് ശേഷം പിന്നുക. പിന്നുമ്പോൾ നല്ല ടൈറ്റ് ആക്കി പിന്നാൻ ശ്രമിക്കുക. മുടിയുടെ അറ്റം വരെ പിന്നുക. പിന്നിയതിന് ശേഷം മുടിയുടെ അറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് ഇടുക. റബ്ബർ ബാൻഡ് എടുക്കുമ്പോൾ കറുത്ത നിറം തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി മറുഭാഗവും ഇതേപോലെ പിന്നിയിടുക. ഇതുപോലെ മുടിയുടെ രണ്ടറ്റത്തും കറുത്ത റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഉറപ്പാക്കുക. ഇനി നമുക്ക് ഈ മുടിയെ പുറകിൽ എങ്ങനെ കെട്ടുന്നു എന്ന് നോക്കാം. ഇനി പിന്നിയ ഒരു ഭാഗത്തെ മുടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മറുമുടിയുടെ അറ്റത്തെ കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷം നന്നായി ടൈറ്റ് ചെയ്യുക. ഇനി അടുത്ത സൈഡിലെ മുടിയും ഓപ്പോസിറ്റ് സൈഡിലുള്ള മുടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കോർത്തെടുക്കുക. ഇങ്ങനെ ക്രോസ് ആയിട്ട് കോർത്തെടുക്കുക. ഇനി ബാക്കിയുള്ള മുടിയെ ഇതിന്റെ ചുറ്റും വെച്ച് പിന്നുപയോഗിച്ച് ഫിക്സ് ചെയ്യുക. ഇനി ഈ മുടിയെ ഹെയർ മെഷ് ഉപയോഗിച്ച് കവർ ചെയ്യാം. ഇനി പാറി നടക്കുന്ന നേർത്ത മുടികളെ മെഷിനുള്ളിലേക്ക് തിരികെ വെക്കുക. മുടിക്ക് തിക്നെസ് കൂടിയ പെൺകുട്ടികൾക്ക് ഈ മാതൃക പറ്റിയെന്ന് വരില്ല. അവർക്ക് മുടി പിന്നിയതിനു ശേഷം കെട്ടിവെക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.
ആദ്യമായി ഷോൾഡർ പാർട്സ് ഘടിപ്പിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എസ് പി സി എന്ന് ആലേഖനം ചെയ്ത രണ്ട് ഷോൾഡർ പാർട്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഷോൾഡർ പാർട്സിനെ ഷോൾഡർ ഫ്ലാപ്പിലെ ഈ കാണുന്ന ഹോളുകളിൽ കൂടി വേണം നാം ഘടിപ്പിക്കേണ്ടത്. ഇപ്രകാരം ബട്ടൺ ഊരുക, ശേഷം ഈ ഹോളുകളിൽ പാർട്സ് ഘടിപ്പിക്കുക. പിൻ ഉപയോഗിച്ച് ഇവ നിങ്ങൾ ഉറപ്പിച്ചു വയ്ക്കുക. ശേഷം ഷോൾഡർ ഫ്ലാപ്പിനെ ഈ കാണുന്ന കാക്കി ബട്ടണുമായി ബന്ധിപ്പിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഷോൾഡർ ബാഡ്ജ് അടുത്ത ഷോൾഡർ ഫ്ലാപ്പിൽ ഇതേ പ്രകാരം ഘടിപ്പിക്കുക. ഷോൾഡർ ബാഡ്ജ് യൂണിഫോം ധരിക്കുന്നതിന് മുന്നേ ഘടിപ്പിക്കുന്നതാണ് കൂടുതൽ ഉചിതം. ഇത് ലൈൻയാർഡ്. ലൈൻയാർഡ് നാം എപ്പോഴും നമ്മുടെ ഇടത് ഷോൾഡറിലാണ് ധരിക്കുന്നത്. ദാ ഈ കാണുന്ന കനം കൂടിയ ഭാഗം മുൻവശത്ത് വരുന്ന രീതിയിൽ. ഇപ്രകാരം നിങ്ങളുടെ കയ്യിൽ കൂടി കടത്തിയ ശേഷം ഷോൾഡർ ഫ്ലാപ്പിന്റെ അടിയിൽ കൂടി ലൈൻയാർഡ് ഇടുക. ശേഷം ഷർട്ടിന്റെ പിൻവശത്ത് കാണുന്ന ഈ ലൂപ്പിൽ കൂടി ലൈൻയാർഡ് കടത്തുക. ബട്ടൺ ക്ലോസ് ചെയ്യുക. ഈ ബട്ടണും നിങ്ങൾ ക്ലോസ് ചെയ്യുക. ലൈൻയാർഡിന്റെ വിസിൽ ഘടിപ്പിച്ച ഭാഗം ഷർട്ടിന്റെ സ്ലീവിന്റെയും ഇടതു പോക്കറ്റിലെ ബട്ടണിന്റെയും ഇടയിൽ കൂടി പോക്കറ്റിന്റെ ഉള്ളിലേക്ക് കടത്തുക. പോക്കറ്റ് ബട്ടൺ ക്ലോസ് ചെയ്യുക. ഈ ബട്ടണും ക്ലോസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ലൈൻയാർഡിന്റെ മെറ്റാലിക് പാർട്ട് ഒന്നും തന്നെ പുറത്തു കാണുവാൻ പാടില്ല. അടുത്തതായി നെയിം പ്ലേറ്റ്. നെയിം പ്ലേറ്റ് സാധാരണമായും നാം നമ്മുടെ വലത് പോക്കറ്റിന് മുകളിലാണ് ഘടിപ്പിക്കുന്നത്. നെയിം പ്ലേറ്റിന്റെ ബേസ് പോക്കറ്റ് സ്ലീവിന്റെ സ്റ്റിച്ചിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ. ഇപ്രകാരം പിൻ ചെയ്യുക. മാത്രമല്ല നെയിം പ്ലേറ്റിൽ പേര് അവസാനിക്കുന്ന ഭാഗവും പോക്കറ്റിന്റെ സ്റ്റിച്ചും ഒരേ അലൈൻമെന്റിലാണ് എന്നും ഉറപ്പാക്കുക. എസ് പി സിയിൽ ഉപയോഗിക്കുന്ന ബെൽറ്റിന്റെ പേരാണ് വെബ് ബെൽറ്റ്. ഈ ബെൽറ്റിന് പ്രധാനമായി മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത്. ഈ കാണുന്ന കറുത്ത സ്ലിംഗ്, രണ്ട് റണ്ണർ, ബക്കിൾ. നിങ്ങളുടെ അരയിൽ പരമാവധി മുറുകി ഇരിക്കുന്ന വിധം ബെൽറ്റിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ റണ്ണർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബെൽറ്റിന്റെ സൈസ് റീ അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ ബെൽറ്റ് ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബക്കിളിന്റെ ഈ ലോക്ക് ചെയ്യുന്ന വളഞ്ഞ ഭാഗം വലതുവശത്തും ബക്കിൾ ലോക്ക് ചെയ്യുവാനുള്ള ഹോൾ ഇടതുവശത്തുമാണ് വരേണ്ടതെന്ന്. ബക്കിൾ ലോക്ക് ചെയ്യുന്ന വിധം ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. ഇടതുഭാഗത്തെ ഈ ഹോളിന്റെ ഇടയിൽ കൂടി ഈ വളഞ്ഞ ഭാഗം എടുത്ത് ഇപ്രകാരം ലോക്ക് ചെയ്യുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഈ വളഞ്ഞ ഭാഗത്തെ ഈ ഹോളിന്റെ ഇടയിൽ കൂടെ കടത്തി ലോക്ക് ചെയ്യുക. ഈ സമയം രണ്ട് റണ്ണറുകളും ബക്കിളിനോട് ചേർന്ന് തന്നെ ആയിരിക്കണം. മാത്രമല്ല ഇതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ഷർട്ടിന്റെ സ്ലീവും
ബെൽറ്റിലെ ബക്കിളും പാന്റിലെ സിബിന്റെ സ്റ്റിച്ചും ഇവ മൂന്നും ഒരേ അലൈൻമെന്റിൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എസ് പി സിയിലെ ക്യാപ്പായ ബെററ്റ് ക്യാപ് ധരിക്കുന്നത് എപ്രകാരമാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ക്യാപ്പിന് പുറകുവശത്തായി നമുക്ക് ഒരു കറുത്ത നാട കാണുവാൻ സാധിക്കും. ഈ നാട ഉപയോഗിച്ച് ക്യാപ്പിനെ നമ്മുടെ തലയിൽ ഫിറ്റ് ആകുന്ന രീതിയിൽ നമുക്ക് റീസൈസ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാപ് ഓൺ ചെയ്യുമ്പോൾ ഈ കറുത്ത നാട യാതൊരു കാരണത്താലും പുറത്തു കാണുവാൻ പാടില്ല. ഇപ്രകാരം നിങ്ങളുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം നമുക്ക് നമ്മുടെ എസ് പി സി എംബ്ലം ക്യാപ്പിൽ ഫിറ്റ് ചെയ്യാം. നിങ്ങളുടെ എസ് പി സി എംബ്ലം ഈ ബെററ്റ് ക്യാപ്പിൻ ഉൾഭാഗത്ത് കാണുന്ന ഈ ഫ്ലാപ്പിന് നേരെ മുകളിലായി ബേസിൽ നിന്നും ഒരു വിരൽ വണ്ണത്തിന് മുകളിൽ പിൻ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബെററ്റ് ക്യാപ് ധരിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബെററ്റ് ക്യാപ്പിന്റെ ബേസ് നിങ്ങളുടെ പുരികത്തിൽ നിന്നും രണ്ട് വിരൽ വണ്ണത്തിന് മുകളിലാണ് നിൽക്കേണ്ടത്. ബെററ്റ് ക്യാപ്പിലെ എസ് പി സി എംബ്ലം നിങ്ങളുടെ ഇടത് കണ്ണിന്റെ കൃഷ്ണമണിക്ക് നേരെ ആണോ എന്ന് ചെക്ക് ചെയ്യുവാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയെന്നാൽ നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലും തള്ളവിരലും റൈറ്റ് ആംഗിൾ പൊസിഷനിൽ വെക്കുക. ശേഷം നിങ്ങളുടെ മുഖത്തോട് ഈ രീതിയിൽ ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ ചൂണ്ടുവിരൽ ബെററ്റ് ക്യാപ്പിലെ എംബ്ലത്തെ ചൂണ്ടി നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ബെററ്റ് ക്യാപ് ധരിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക, പെൺകുട്ടികൾ മുടിയിൽ എണ്ണ തേച്ച് നല്ല രീതിയിൽ ഒതുക്കി വെക്കേണ്ടതാണ്. ആൺകുട്ടികൾ ശരിയായ രീതിയിൽ മുടി വെട്ടി വൃത്തിയായി ഒതുക്കി വെക്കണം. അടുത്തതായി നമുക്ക് ബൂട്ട് ധരിക്കാൻ പഠിക്കാം. എല്ലാ കേഡറ്റുകളും ഷൂലേസ് കെട്ടുന്നത് നിർബന്ധമായും ഒരേ രീതിയിൽ ആയിരിക്കണം. അതിനുവേണ്ടി ആദ്യമായി ബൂട്ടിൽ നിന്നും ലേസ് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്ത ലേസ് ബൂട്ടിന്റെ വലതുഭാഗത്തെ ഏറ്റവും മുകളിലുള്ള ഹോളിലൂടെ ഒരറ്റം കടത്തി ഇടതുഭാഗത്തെ ഏറ്റവും താഴെയുള്ള ഹോളിന് അടിയിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. പുറത്തേക്കെടുത്ത ഈ ഭാഗം ബൂട്ടിന്റെ വലതുവശത്തെ താഴത്തെ ഹോളിന് മുകളിലൂടെയും ഇടതുവശത്തെ രണ്ടാമത്തെ ഹോളിന് അടിയിൽ കൂടെയും തുടർച്ചയായി കോർക്കുക. ഇങ്ങനെ മുകളിലൂടെയും അടിയിൽ കൂടെയും കോർത്തെടുക്കുക. ബൂട്ടിന് ടോ, ഹീൽ, ബോഡി, ലേസ് എന്നീ ഭാഗങ്ങളാണ് ഉള്ളത്. ധരിക്കുന്നതിന് മുൻപ് ഈ ഭാഗങ്ങൾ നന്നായി പോളിഷ് ചെയ്തിരിക്കണം. ബൂട്ട് ലേസ് പരമാവധി മുറുക്കി ഒരറ്റം ബൂട്ടിന് പിന്നിലുള്ള ലൂപ്പിലൂടെ കടത്തി മുറുക്കിക്കെട്ടണം. ഇപ്രകാരം ബൂട്ട് ധരിക്കുമ്പോൾ ബൂട്ടിന് മുകളിലെ ഫ്ലാപ്പുകൾ പരമാവധി ചേർന്നിരിക്കാൻ ശ്രമിക്കണം.
നീളം കൂടുതലുള്ള ലേസ് ആണെങ്കിൽ ബൂട്ട് കെട്ടിയതിനു ശേഷം പുറത്ത് കാണാത്ത വിധം ബൂട്ടിനുള്ളിലേക്ക് കടത്തി വയ്ക്കാം. SPC യൂണിഫോം ശരിയായ രീതിയിൽ ധരിക്കേണ്ട വിധം നാം മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്തതായി നമുക്കൊരു ക്വിക്ക് റിവ്യൂയിലേക്ക് പോകാം. ഷോൾഡർ ബാഡ്ജ് ശരിയായ രീതിയിൽ ഫിറ്റ് ചെയ്തു. നെയിം പ്ലേറ്റ് വലതു പോക്കറ്റിന് മുകളിൽ ഫിക്സ് ചെയ്തു. ലൈൻ യാർഡ് ഇടത് ഷോൾഡറിൽ ആണ് നമ്മൾ ഘടിപ്പിച്ചത്. മാത്രമല്ല ഷർട്ടിലെ പിൻഭാഗത്തെ ഈ ബട്ടൺ ലോക്ക് ചെയ്തു. ഷർട്ടിന്റെ സ്ലീവിന്റെയും ഇടത് പോക്കറ്റിലെ ബട്ടണിന്റെയും ഇടയിൽ കൂടി വിസിലിനെ നാം ഷർട്ടിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല മെറ്റാലിക് പാർട്ട് ഒന്നും തന്നെ പുറത്തു കാണുന്നില്ല. ബെൽറ്റിന്റെ ബക്കിൾ, ഷർട്ടിന്റെ സ്ലീവ്, പാന്റിലെ സിബിന്റെ സ്റ്റിച്ച് ഇവ മൂന്നും ഒരേ അലൈൻമെന്റിലാണ്. ബെറഡ് ക്യാപ്പിലെ SPC എംബ്ലം നിങ്ങളുടെ ഇടതു കണ്ണിന് നേരെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ബൂട്ട് ശരിയായ രീതിയിൽ പോളിഷ് ചെയ്ത് നമ്മൾ ധരിച്ചു. കൂടാതെ ഇടത് ഷോൾഡറിൽ ഇൻസിഗ്നിയ, വലത് ഷോൾഡറിൽ ബ്ലൂ ബാഡ്ജ്, ഷർട്ടിന്റെ പിൻഭാഗത്ത് SPC പാച്ച് ഇവയും ഉണ്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ ഇൻഡോർ ഔട്ട്ഡോർ ക്ലാസ്സുകളുമായി നമുക്ക് അടുത്ത ദൃശ്യ പാഠങ്ങളിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471245265. നമ്പർ ഒന്നുകൂടി പറയാം, 0471245265. ഏവർക്കും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ നന്ദി, നമസ്കാരം.